അവയവങ്ങൾ സംവിധാനങ്ങൾ അവക്കൊക്കെ ഒരു ചെറിയ കേട് വന്നു കഴിഞ്ഞാൽ ഒരു രോഗിയായി കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരവസ്ഥയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ടി വന്നാൽ മനുഷ്യന്റെ ശരീരത്തിലെ ഒരു കിഡ്നി റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതൊന്ന് റിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാനാവാത്ത ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവല്ലേ വരുന്നത്. ഹൃദയത്തിനൊരു തകരാറ് പറ്റിയാലോ അതൊരു ബൈപ്പാസ് സർജറി നടത്തണമെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയോ ചെക്കപ്പോ പോലും നടത്തണമെങ്കിൽ എത്ര വലിയ സംഖ്യയാണ്, ഭീമമായ തുകയാണ് മനുഷ്യരെന്ന് ഹോസ്പിറ്റലുകളിൽ അടക്കേണ്ടി വരുന്നത്. ഇത് മനുഷ്യന്റെ ഒരു ചെറിയ അവയവത്തിന്റെ സ്ഥിതിയാണെങ്കിൽ ഓ മനുഷ്യ, നിന്റെ ശരീരത്തെ മുഴുവൻ നിനക്കൊന്ന് വിലക്കെട്ടാൻ കഴിയുമോ? അതിന് വില പറയാൻ ആർക്കാണ് കഴിയുക? ഈ കണ്ണിന് പകരം ഒരു കണ്ണ് മാറ്റിവെക്കാൻ, കൈ വല്ലതും സംഭവിച്ചാൽ ഒരു കൃത്രിമ കൈ വെച്ച് പിടിപ്പിക്കാൻ, കാലിന് വല്ലതും സംഭവിച്ചാൽ ഒരു കൃത്രിമ കാല് വെച്ച് പിടിപ്പിക്കാൻ ലക്ഷങ്ങളും കോടികളും മുടക്കേണ്ടി വരുന്ന മനുഷ്യ, നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ജനിച്ചത് മുതൽ ഈ നിമിഷം വരെ ഇതൊക്കെ ഫ്രീ ആയി നിനക്ക് നിരനാഥം നൽകുകയല്ലേ? ശ്വസിക്കാനുള്ള ഓക്സിജൻ നീ ഇന്ന് വരെ നീ ബില്ലടച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബ്ലഡിന് നീ ഇതുവരെ വില പറയേണ്ടി വന്നിട്ടില്ല. ഓ ബ്ലഡ് ബാങ്കുകളിലേക്ക് ആളുകൾ ഓടാറില്ലേ? ഭാര്യയുടെ പ്രസവമാണ്, അതല്ലെങ്കിൽ ഉറ്റവരുടെ ഓപ്പറേഷൻ ആണ്. യോജിച്ച ബ്ലഡ് ഗ്രൂപ്പിലുള്ള രക്തം കിട്ടണം. ബ്ലഡ് ബാങ്കുകളെ സമീപിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത്ര ബോട്ടിൽ ഇത്ര കുപ്പി രക്തം കയറ്റണമെന്ന് വന്നാൽ അതെല്ലാം കഴിഞ്ഞ് രോഗി അഡ്മിറ്റ് ചെയ്യ രോഗിയത ഡിസ്ചാർജ് ചെയ്യപ്പെടുമ്പോ വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. നാം സൂചിപ്പിച്ചതുപോലെ അല്ലാഹു നൽകിയ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതിന് വില കൽപ്പിക്കുകയാണെങ്കിൽ അതിന് ആരെങ്കിലും പ്രത്യേകമായ രൂപത്തിൽ മൂല്യം കണക്കാക്കുകയാണെങ്കിൽ ഒരാളെ കൊണ്ടും അത് കണക്കാക്കാനോ കൃത്യപ്പെടുത്താനോ സാധ്യമല്ലാത്തത്ര അല്ലാഹു റബ്ബുൽ ആലമീൻ വലിയ അനുഗ്രഹവും ഔദാര്യവുമാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ഒന്ന് രണ്ട് സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല, നിങ്ങൾക്കത് കണക്കാക്കാൻ സാധ്യമല്ല. അത്രത്തോളം വലിയ നിഅമത്തുകളും അനുഗ്രഹങ്ങളുമാണ് ഞാനും നിങ്ങളും ദിവസേന എന്നോണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നിഅമത്തുകൾക്കെല്ലാം നാം കടപ്പെട്ടിട്ടുള്ളത് അത് നൽകിയവനായ ഖാലിഖായ അല്ലാഹു റബ്ബുൽ ആലമീനാണ്. ആ റബ്ബുൽ ആലമീനായ അല്ലാഹു ഈ ലോകത്ത് നമ്മെ മാത്രമല്ല നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും അതുപോലെ തന്നെ അവനൊഴികെയുള്ള എല്ലാ സൃഷ്ടികളെയും അവനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, യാ അയ്യുഹന്നാസ് ഉഅബ്ദു റബ്ബക്കുമല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന അധ്യായമാണല്ലോ സൂറത്തുൽ ബഖറ. ആ രണ്ടാമത്തെ അധ്യായത്തിൽ ആദ്യമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു വിളിയുണ്ട്. ലോകത്തുള്ള സർവ മനുഷ്യരെയും അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഓ മുസ്ലിമീങ്ങളെ എന്നല്ല, അറബികളെ എന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ ജനവിഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ആരൊക്കെയുണ്ടോ സർവ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു ആവശ്യപ്പെടുന്നു, ഉഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണേ. ആരാണ് റബ്ബ്?
ആരാണ് യഥാർത്ഥത്തിൽ റബ്ബാരാണ്? നിങ്ങളെ പടച്ചവനാണവൻ, നിങ്ങളുടെ മുമ്പുള്ളവരെയും പടച്ചവനാണവൻ, ഭൂമിയെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നവനാണവൻ, ആകാശത്തെ നിങ്ങൾക്കൊരു വിരിപ്പെന്നോണം ഏർപ്പെടുത്തി തന്നവനാണവൻ. അതുപോലെ തന്നെ ഉപരിഭാഗത്ത് നിന്ന് ശുദ്ധജലം ഇറക്കിയതിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ നിലക്കുള്ള സസ്യലതാദികളെയും ഭക്ഷ്യോൽപ്പന്നങ്ങളെയും മുളപ്പിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അന്നം നൽകിയവനാണവൻ. നിങ്ങൾ ഒരിക്കലും ഇതൊന്നും മറന്നിട്ടില്ലല്ലോ, നിങ്ങൾക്കൊരു നിഷേധിക്കാനും സാധ്യമല്ലല്ലോ. ആ നിലക്ക് നിങ്ങളുടെ റബ്ബായവൻ ഒരുവനല്ലേ? ഇത് ചിന്തിക്കാൻ ഏതൊരു മതക്കാരനാണ് കഴിയാത്തത്? ഏതൊരു സഹോദരനാണ് സഹോദരിക്കാണ് ഇതിനെ തള്ളിക്കളയാൻ കഴിയുക? ഈ ലോകത്ത് മനുഷ്യൻ ആവശ്യമായതെല്ലാം ആവശ്യമായ തോതിലും അളവിലും ആവശ്യമുള്ള നേരത്ത് നൽകിയവനാണല്ലോ റബ്ബ് എന്ന് പറയുന്നത്. നാം നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിലായിരിക്കെ ആ സ്റ്റേജിൽ നമുക്കെന്താണ് ആവശ്യമെങ്കിൽ, ആ കുഞ്ഞിന് എന്താണ് ആവശ്യമായതെങ്കിൽ, അവിടെ ആ കുഞ്ഞിന് ലഭിക്കാനുള്ള സംവിധാനം ഉമ്മയുടെ ഗർഭാശയത്തിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചു കഴിഞ്ഞതാണ്. അവിടെ നിന്ന് പുറത്തു വന്ന ഒരു കുഞ്ഞ് പ്രസവിച്ച ഒന്നാമത്തെ ദിവസത്തിൽ അവന്റെ ദഹനേന്ദ്രിയത്തിന് ദഹിക്കുന്ന നിലക്ക് യോജിച്ച മുലപ്പാലാണ് അവന്റെ ഉമ്മയുടെ ആ പ്രത്യേകമായ നിലക്കവന് സംവിധാനിച്ചു കൊടുക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ ദിവസം കഴിയുന്തോറും അവന്റെ ദഹന വ്യവസ്ഥ പുരോഗമിക്കുന്നതിനനുസരിച്ച് പാലിന് കട്ടി കൂടി വരികയാണ്, ഭക്ഷണങ്ങൾക്ക് കട്ടി കൂടി വരികയാണ്. ഇങ്ങനെ ഓരോ സ്റ്റേജിലും ഒരു മനുഷ്യന് ആവശ്യമായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, ഈ ലോകത്തുള്ള സർവചരാചരങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങളുണ്ടോ, അതൊക്കെയും കൃത്യമായി പടിപടിയായി നൽകുകയും ഓരോന്നിനും മുന്നോട്ട് പോകേണ്ട വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് റബ്ബ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അല്ലാഹു അവനെ പരിചയപ്പെടുത്തുകയാണ്. മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോ പറഞ്ഞ വാചകമാണിത്, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു, എല്ലാ വസ്തുക്കൾക്കും അവയുടേതായ സൃഷ്ടിപ്പ് നൽകിയവനാണ്, പ്രകൃതി നൽകിയവനാണ് അല്ലാഹു, അവയ്ക്ക് വേണ്ട രൂപത്തിലുള്ള മാർഗദർശനം ദിശാബോധം നൽകിയവനാണ് അല്ലാഹു, ഓരോന്നിനും ആവശ്യമായത് ആവശ്യമായ തോതിലും ക്രമത്തിലുമൊക്കെ കൃത്യമായി പടിപടിയായി നൽകിയവനാണ് റബ്ബെന്ന് പറയുന്നത്. ആ റബ്ബ് ഈ ലോകത്ത് എത്ര പേരുണ്ട്? ഇത് ചിന്തിക്കാൻ ആ മനുഷ്യനോട് പറയുന്നത്, റബ്ബാകാൻ യോഗ്യതയുള്ളവനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, റബ്ബാകാൻ അർഹതയുള്ളവനോടെ ദുആ ചെയ്യാൻ പാടുള്ളൂ, റബ്ബാകാൻ അർഹതയുള്ളവന്റെ മുമ്പിലെ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ഈ ലോകത്ത് ഈ രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്നവൻ, ഭൂമിയെ സൃഷ്ടിച്ചു തന്നവൻ, ആകാശത്തെ സംവിധാനിച്ചു തന്നവൻ, മഴയിറക്കി തരുന്നവൻ, മനുഷ്യനെ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, രോഗം നന്നാൽ അത് സുഖപ്പെടുത്തുന്നവൻ, ഈ രൂപത്തിൽ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങളുണ്ടല്ലോ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? അല്ലദീ ഖലഖനീ, എന്നെ സൃഷ്ടിച്ചവനാണവൻ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എന്തെല്ലാം മഹത്വങ്ങളാണ്, എന്തെല്ലാം പ്രത്യേകതകളാണ് മഹാനവറുകൾ പറഞ്ഞത്. കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു, വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവനും അല്ല തന്നെ, മാത്രമല്ല വല്ലദീ അതുമഴു അയ്യഗ്ഫിറലീ ഖതീഅതീ യൗമദ്ദീൻ, മനുഷ്യരെല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞ് ബർസഖിയായ ലോകത്തുള്ള ഖബർ ജീവിതവും കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ യൗമുദ്ദീൻ എന്ന് പറയുന്ന ആ മഹനീയമായ ദിവസത്തിന്റെ ഉടമയായ നാഥനില്ലെന്ന്, അവനില്ലെന്ന് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ത്? വല്ലദീ അതുമഴു അയ്യഗ്ഫിറലീ ഖതീഅതീ, എന്റെ സർവപാപങ്ങളും പൊറുത്തു തരാൻ ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു നാഥനുണ്ട്, ആ നാഥനാണ് അല്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തുന്നു.
നോക്കൂ സഹോദരന്മാരെ, ഞാൻ ഈ വിശദീകരിച്ചിട്ടുള്ളതും അല്ലാത്തതുമായ ധാരാളക്കണക്കിന് കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ ഞാമത്തുകൾ ഇതെല്ലാം ഈ ഭൂമിയിലേക്ക് ഇറക്കി തന്ന് നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നു എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ ആവശ്യമുള്ളത് എന്തൊക്കെയുണ്ടോ ചോദിച്ചതൊക്കെ കിട്ടിയതുപോലെ എന്ന് ഖുർആൻ പറയുന്നത് കേട്ടില്ലേ? വാതാക്കും മിങ്കുല്ലി മാസഅൽതുമൂ, നിങ്ങൾ ചോദിച്ചതെല്ലാം അവനോട് നിങ്ങൾ എന്ത് ചോദിച്ചുവോ അതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാനും നിങ്ങളും അള്ളാഹനോട് ചോദിച്ചിട്ടല്ല അല്ലാഹ് ഇവിടെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്നത്. പിന്നെ എന്തിനാണ് അല്ലാഹ് അത് പറയുന്നത്? മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ സർവ സംവിധാനങ്ങളും നമ്മൾ ചോദിക്കാതെ തന്നെ റഹ്മാനായ റബ്ബിന്റെ കരുണ കൊണ്ട്, അവന് നമ്മോടുള്ള സ്നേഹം കൊണ്ട്, അവന് നമ്മോടുള്ള അടുപ്പം കൊണ്ട്, അവന് നമ്മോടുള്ള കാരുണ്യം കൊണ്ട് ഇവിടെ വാരി വെതറിയിരിക്കുകയാണ്. അതിലൊന്നും മറ്റൊരാൾക്കും ഒരു പങ്കില്ല. അല്ലാഹു ചോദിച്ചിട്ടുണ്ട്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാതെ വല്ല പടച്ചവനുമുണ്ടോ? അല്ലാതെ വല്ലതും വല്ലവരും പടച്ചിട്ടുണ്ടോ?